नमस्कार विस्मय केस प्रति किरण कुमार ने शिक्ष विधि कोड़ी पत् वर्ष तड़व पन्द्रे लक्ष रूप पिड़ान किरण कुमार विधि क्लास अडीशनल सेशन्स किरण कुमार ने शिक्ष विधि किरण रु लक्ष रूप पिड़ विस्मय मातापिता उत्तरव स्त्रीधन मरण ईपीसी मूट प्रकार पत् वर्ष तड़व आत्महत्या प्रेरण के ईपीसी मूट प्रकार आरु वर्ष तड़व रु लक्ष रूप पिड़ी शिक्ष विधि ईपीसी नूट ए प्रकार रु वर्ष तड़व अर लक्ष रूप पिड़ान शिक्ष तड़व शिक्ष अनुभवाल मोलम अडीशनल सेशन्स जड्जि के एन सुजीत शिक्ष विधि किरण कुमार जीवपर्यंत शिक्ष विधिकणम प्रोसीक्यूशन आवश्यक इतनी अवद अदय प्रति शिक्ष कुये विस्मय माता प्रति जीवपर्यंत शिक्ष वेणम आवश्यम विधि के अपील नल्कम माता प्रति इन केस परगणिकवे तेज विस्मय केस प्रति किरण कुमार आवर्ती विस्मय आत्महत्य तरपराधिया किरण कुमार कोड़ी തന്റെ അച്ഛന് സുഖമില്ല എന്നും അച്ഛന് രക്തസമ്മർദ്ദവും പ്രമേഹവും ഉണ്ട് എന്നും ഓർമ്മക്കുറവ് മൂലം അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അതിനാൽ തന്നെ ശിക്ഷയിൽ ഇളവ് വേണമെന്നുമായിരുന്നു കിരൺകുമാർ കോടതിയെ അറിയിച്ചത് തന്റെ പ്രായം കൂടി പരിഗണിക്കണമെന്നും കിരൺകുമാർ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ കിരൺകുമാറിന്റെ വാദങ്ങൾ പ്രോസിക്യൂഷൻ എതിർത്തു കേസ് വ്യക്തിക്ക് എതിരല്ല എന്നും വിധി സമൂഹത്തിന് സന്ദേശമാകണമെന്നും പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചു विस्मय आत्महत्या कोलपातक तुल्यू प्रोसीक्यूटर पर सरकार उद्योगस्थन प्रति प्रोसीक्यूशन चूं काटी सरकार उद्योगस्थन किरण स्त्रीधन विस्मय नीलतीट मुखत चवटी और तरह अनुकंप प्रति अर्क प्रोसीक्यूशन वादी विस्मय स्त्रीधन पीड़न के व्यक्ति के प्रोसीक्यूशन अभिप्राय सामूह पाठमाव विधियां उद्देश्य കൊലപാതകമായി ആത്മഹത്യയാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത് പ്രതിയോട് അനുകമ്പ പാടില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോടതി നടപടികൾ ആരംഭിച്ചത് ശിക്ഷ വിധിക്കുന്നതിന് പ്രതിയായ കിരൺകുമാറിനെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു കോടതിക്ക് മുന്നിൽ അത്രനേരം ശിരസ് കുനിച്ചു നിന്നിരുന്ന കിരൺ ഇതോടെ മറുപടി നൽകി അച്ഛനും അമ്മയ്ക്കും സുഖമില്ല അച്ഛന് ഓർമ്മക്കുറവുണ്ട് അതിനാൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിന്റെ ഏക ആശ്രയം താനാണെന്നും തന്റെ പ്രായം പരിഗണിക്കണമെന്നും കിരൺ കോടതിയിൽ ആവശ്യപ്പെട്ടു കിരണിന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും മറ്റു കേസുകളിൽ മുൻപ് ഉൾപ്പെട്ടിട്ടില്ല എന്നും പ്രതിഭാഗവും കഴിഞ്ഞ ദിവസം കോടതിയിൽ പറയുകയുണ്ടായി അച്ഛനും അമ്മയും പ്രായമേറിയവരാണെന്നും പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയും ചെയ്തു ഇതേ കാര്യങ്ങൾ തന്നെയാണ് കിരണും ചൊവ്വാഴ്ച കോടതിയിൽ ആവർത്തിച്ചതും